ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിസ്ഡം യൂത്ത് കേരളയുടെ സെക്രട്ടറി യു മുഹമ്മദ് മദനി, കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അവർ, ആമുഖ ഭാഷണം നടത്തിയ വൈസ് പ്രസിഡന്റ് ഹാരിസ് കായക്കുടി, ഈ ലീഡേഴ്സ് സമ്മിറ്റിൽ സംസാരിക്കുന്ന ഡി വൈ എഫ് ഐ കേരള പ്രസിഡന്റ് വി വസീഫ്, യൂത്ത് കോൺഗ്രസ് കേരള പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മുസ്ലിം യൂത്ത് ലീഗ് കേരള ജനറൽ സെക്രട്ടറി ജനാബ് പി കെ ഫിറോസ്, പ്രമേയാവതരണം നടത്തുന്ന ഡോക്ടർ നസീഫ് പി പി ഉൾപ്പെടെ വേദിയിലുള്ള സമാധിരടിയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയവുമായുള്ള കേരള യൂത്ത് കോൺഫറൻസാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുന്നത്. യുവതക്ക് ശരിയായ ദിശ കാണിക്കുകയും ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്നിവിടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഫാസിസത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്ത്യ എന്നതാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രമേയം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രാധാന്യമേറിയ പ്രസക്തമായ പ്രമേയമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് പവിത്രമായൊരു ഭരണഘടനയുണ്ട്. മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും അടിസ്ഥാന തത്വമായി അംഗീകരിച്ച ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുകയാണ്. ഒരു മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഇന്ത്യ ഇന്ന് അതുപോലെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിൻ്റെ ആഗ്രഹത്തിനും അഭിലാഷത്തിനുമെതിരായി ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കാനും അവർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് രാജ്യത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യായ ഉദ്ഘാടകൻ ഫലസ്തീനിലെ മനുഷ്യക്കുരുതിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. സമാനമായ രീതിയിൽ നമ്മുടെ രാജ്യത്തും മനുഷ്യക്കുരുതി നടക്കുന്നു. ആരാധനാലയങ്ങൾ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുന്നു. 1992 ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടു. ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും പറഞ്ഞു, അത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ തകർച്ചയാണ്. മതേതരത്വത്തിൻ്റെ ആണിക്കൽ തകർക്കുന്ന നിലപാടായിരുന്നു ബാബ്രി മസ്ജിദ് തകർച്ചയിലൂടെ ഫാസിസ്റ്റുകൾ നടത്തിയത്. ആ ബാബ്രി മസ്ജിദ് തകർത്തിടത്ത് അവിടെ ക്ഷേത്രമുണ്ടാക്കുകയും ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ, അതിന് കാർമ്മികത്വം വഹിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വരികയും ചെയ്ത വളരെ ഖേദകരമായിട്ടുള്ള വേദനാജനകമായ അവസ്ഥയാണ് ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിക്കണ്ടത്. അതുകൊണ്ട് അവസാനിച്ചില്ല. അതിനുശേഷവും ഇതാ ജ്ഞാൻവ്യാപി മസ്ജിദ് ഉൾപ്പെടെ ഉത്തരാഖണ്ഡിലെ മറ്റൊരു പള്ളിയും മസ്ജിദും ഉൾപ്പെടെ ഇങ്ങനെ നിരവധി ആരാധനാലയങ്ങൾ
നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ ഒരു കാരണവുമില്ലാതെ ക്രിസ്തീയ മതവിഭാഗത്തിൻ്റെ 250-ലധികം വരുന്ന ചർച്ചുകളാണ് മണിപ്പൂരിൽ തകർക്കപ്പെട്ടത്. എന്താണ് ഇതുകൊണ്ട് കാര്യം? ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ തച്ച് തകർത്തിട്ട് ആർക്ക് എന്ത് ഗുണം ലഭിക്കുന്നു എന്നിവർ ചിന്തിക്കുന്നില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മറ്റു മതങ്ങളെ കൂടി അംഗീകരിച്ചും ആദരിച്ചും മുന്നോട്ട് പോകണം എന്നാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതുതന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ഈ ആരാധനാലയങ്ങൾ തകർക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരുടെ സ്വന്തം മതത്തെക്കുറിച്ച് പോലും പഠിക്കാത്തവരാണ് എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള ആളുകൾ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കും വിധം ഈ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളുമായി, വർഗീയ വിദ്വേഷ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി ശക്തമായി പ്രതികരിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഉത്തരവാദിത്തമുള്ള യുവസമൂഹം ഈ ദൗത്യം ഏറ്റെടുക്കണം എന്നതാണ് ഈ യൂത്ത് കോൺഫറൻസിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ള. വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ യുവത ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യയെ, ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും തകർക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയെ ഇന്ത്യയാക്കി, യഥാർത്ഥ ഇന്ത്യയാക്കി നിലനിർത്താനുള്ള പോരാട്ടത്തിനാണ് നമ്മുടെ യുവാക്കളിപ്പോൾ നേതൃത്വം കൊടുക്കേണ്ടത്. എല്ലാ മതവിശ്വാസികളും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന അന്തരീക്ഷമുള്ള നമ്മുടെ രാജ്യത്ത് ഈ തരത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ഏത് ശക്തികൾ ശ്രമിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനും അതിനെതിരായി യുവസമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മളിപ്പോൾ വിദ്യാഭ്യാസപരമായി വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സാംസ്കാരികമായി മുന്നേറ്റം നടക്കുന്നു. വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ കൂടുന്തോറും ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് വളരെ ഖേദകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. മുമ്പൊന്നും ഈ തരത്തിലുള്ള വിഭാഗീയത നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ശ്രമങ്ങൾ ആരെങ്കിലും നടത്തിയാൽ അത് ഈ സമൂഹത്തിനിടയിൽ വിലപ്പോയിരുന്നില്ല എന്നാണ് നമ്മുടെ മുമ്പിലെ അനുഭവം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ചില അംശങ്ങൾ നമ്മുടെ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഇത്തരം പ്രവണതകൾക്കെതിരായി, ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായി അതിശക്തമായ ക്യാമ്പയിന് രൂപം നൽകാൻ വളർന്നു വരുന്ന യുവതയെ, വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ യഥാർത്ഥ ഇന്ത്യക്കാരായി സൗഹൃദവും സാഹോദര്യവും മതേതര ജനാധിപത്യ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥ ഇന്ത്യക്കാരായി വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള ക്യാമ്പയിനുകൾ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള യുവജന സംഘടനകൾ ഏറ്റെടുക്കണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് നിരവധി ആളുകൾ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കേരള യൂത്ത് കോൺഫറൻസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.